കർത്താവിന് സ്തോത്രം. ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ആരാധന സമയത്ത്, സ്തോത്ര സമയത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഉള്ള പരിജ്ഞാനം ദൈവം നമുക്ക് പല ആളുകൾക്കും നൽകിയതിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ആരാധന, പുതിയ നിയമ ആരാധന എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ യാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ശരിക്കും കർത്താവിന്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുന്നത്, പഴയ നിയമ വിശുദ്ധന്മാർ ആരാധിച്ചിരുന്നത് യാഗമർപ്പിച്ചിട്ടാണ്. കാരണം യാഗമർപ്പിക്കാതെ അവർക്ക് ദൈവത്തെ ആരാധിക്കാനോ കാണാനോ ഒന്നും സാധിക്കില്ലായിരുന്നു. എന്നാൽ അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഓരോ യാഗം കഴിച്ച് ദൈവത്തെ ആരാധിച്ചു. എന്നാൽ നമുക്ക് യാഗം കഴിക്കേണ്ട കാര്യമില്ലാത്തതിന്റെ കാരണം യേശുക്രിസ്തു നമുക്കായിട്ട് ഒരു യാഗം എന്നേക്ക് വേണ്ടി കഴിച്ചു. അതുകൊണ്ട് നമ്മൾ യാഗം കഴിക്കുന്നില്ല, പക്ഷെ യാഗത്തെ ഓർത്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നത്. ഞങ്ങളെ യോഗ്യരാക്കി തീർത്ത കർത്താവിനെ സ്തോത്രം ചെയ്യുന്നതാണ് പുതിയ നിയമ ആരാധന എന്ന് പറയുന്നത്. അത് വെളിപ്പാട് പുസ്തകം നമ്മൾ കാണുന്നുണ്ട്. ആരാധനയെക്കുറിച്ച് ദൂതന്മാർ ദൈവത്തെ നമസ്കരിക്കുന്നത് നമ്മുടെ രക്ഷ ഓർത്തിട്ടാണ്. അപ്പോൾ നമുക്ക് ദൈവത്തിന്റെ മഹത്വം കാണാൻ ഇടയായത് അവന്റെ ക്രൂശിലാണ്. ആ ക്രൂശ് മരണത്തിലൂടെയാണ് കർത്താവ് നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും അവന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നും നമുക്ക് മനസ്സിലായത്. അത് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാളും അപ്പുറത്തായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന്റെ മഹത്വം കണ്ടുകൊണ്ടാണ്. അതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അത് ഇന്ന് വളരെ കൃത്യമായി അങ്ങോട്ടുള്ള ഒരു പ്രോഗ്രഷൻ എനിക്ക് കാണാൻ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പലപ്പോഴും ചർച്ചകളിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പെന്തക്കോസ്റ്റൽ ചർച്ചകളിൽ ഈ സ്തോത്രം ചെയ്യാൻ ആളുകൾക്ക് അറിയില്ല, നമ്മൾ പ്രാർത്ഥിക്കാൻ മാത്രമേ അറിയുള്ളൂ. ആരാധന എന്ന് പറയുന്നത് കൈയടിക്കുമ്പോൾ അന്യഭാഷ പറയുന്നതാണ് ആരാധന എന്ന് ആളുകൾ വിശ്വസിക്കുന്നു. ഈ അന്യഭാഷ പറയുന്ന ആരാധനയാണെന്ന് ബൈബിൾ ഒരിടത്തും എഴുതിയിട്ടില്ല. അന്യഭാഷ എന്ന് പറയുന്നത് ദൈവത്തോട് നമ്മൾ മാർമിക കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. അത് നമ്മൾ തന്നെ അറിയുന്നില്ല. ഇപ്പൊ നമുക്ക് ക്രിസ്തുവിന്റെ പരിജ്ഞാനം ഇല്ലാത്തൊരു സമയത്ത് നമ്മുടെ ആത്മാവിനോട് സംസാരിക്കാൻ ദൈവം പലവിധ സങ്കേതങ്ങൾ ഉപയോഗിക്കും. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പലവിധ സങ്കേതങ്ങൾ കർത്താവ് ഉപയോഗിക്കും. നമ്മുടെ മനസ്സിന് തിരിച്ചറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടാകാം, കർത്താവിനോട് സംസാരിക്കേണ്ടതായിട്ടുണ്ടാകാം. അപ്പോൾ നമ്മൾ ശിശുക്കളായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് അന്യഭാഷ കൂടുതൽ കൂടുതൽ ഒരുപക്ഷെ ആവശ്യമായിരിക്കാം. അത് ആരാധനയാണ് എന്ന് ഒരിടത്തും പറയുന്നില്ല. അന്യഭാഷ പറയുമ്പോൾ ദൈവത്തോട് സംസാരിക്കുന്നു, മാർമിക വിഷയങ്ങളെ സംസാരിക്കുന്നു. അപ്പൊ നമുക്ക് എപ്പോഴും കർത്താവിൽ വളരാനുള്ളതുകൊണ്ട് നമ്മുടെ ആത്മാവോട്, ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കാനും ഉള്ള ഒരു സങ്കേതമായിരിക്കാം അന്യഭാഷ എന്ന് ആത്മീക വർധന വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് ആരാധനയാണെന്ന് ഒരിടത്തും പറയുന്നില്ല. അപ്പൊ അന്യഭാഷ പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന എക്സ്റ്റസി ഉണ്ടാകണമെന്ന് പോലും ഇല്ല അന്യഭാഷ പറയുമ്പോൾ. പക്ഷെ ആ എക്സ്റ്റസിയാണ് പലരും ആരാധന, ഞങ്ങൾ ആരാധിച്ചു എന്നൊക്കെ പറയുമ്പം ആളുകൾക്ക് മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ ആരാധന എന്ന് പറയുന്നത് ആത്മാവിലാണ്, സത്യത്തിലാണ്. നോയിങ് ദ ട്രൂത്ത് ഇൻ ദ സ്പിരിറ്റ്, ദൈവം ആരാണ് എന്ന് നമുക്ക് ആത്മാവിൽ രുചിച്ചറിഞ്ഞുകൊണ്ട്, ആ ആത്മാവിന്റെ ഒരു കൃപാവരത്തിലൂടെ അല്ല, ആത്മാവിലൂടെ തന്നെയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നമ്മൾ സംസാരിച്ച പൊതുവായ ഒരു വിഷയമാണ് ജഡം എന്നൊരു വിഷയം. ഈ ജഡത്തിന്റെ റോമാലേഖനം 7-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫെയ്ത്ത് ആണ്. ഫെയ്ത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? 8-ാം വാക്യത്തിൽ പറയുന്നു, 8-ാം അധ്യായത്തിൽ റോമാലേഖനം 8-ലേക്ക് നമ്മൾ വരുമ്പോൾ ആ ഒരു വലിയ ഡെലിവറൻസ്, നമ്മുടെ ജഡത്തിൽ നിന്ന് നമ്മൾ ഡെലിവേർഡ് ആണ്, ഓൾറെഡി വി ആർ ഓൾറെഡി ഡെലിവേർഡ് ഫ്രം ദ ഫ്ലഷ്. നിങ്ങൾ അതിനുവേണ്ടി യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല, കാരണം കർത്താവ് ആ യുദ്ധം ജയിച്ചു കഴിഞ്ഞതാണ്. ഓൺ ദ ക്രോസ് ഹി ഡൈഡ്, വെൻ ഹി ഡൈഡ് ഐ ഓൾസോ ഡൈഡ്. അത് പാസ്റ്റ് ടെൻസ് ആണ്. എന്റെ ജഡം നിങ്ങളിപ്പോ വിചാരിക്കും, എന്റെ ദൈവമേ ഇത് എന്ത് പാസ്റ്റ് ടെൻസ് ആണ്, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. പക്ഷെ വേദപുസ്തകം പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണെന്നാണ്. വേദപുസ്തകം പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. എന്ത്? നമ്മുടെ മരണം, ജഡത്തിന്റെ മരണം. വെൻ ഹി ഡൈഡ് ഐ ഡൈഡ്, അവൻ മരിച്ചപ്പോ ഞാനും മരിച്ചു. നമ്മുടെ ജഡം അവന്റെ കൂടെ ക്രൂശിക്കപ്പെട്ടു, നമ്മുടെ ജഡം അവന്റെ കൂടെ ക്രൂശിക്കപ്പെട്ടു. നമ്മുടെ പാപ സംബന്ധമായ അവയവങ്ങൾ മരിച്ചു. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, പിന്നെ എങ്ങനെയാണ് ഈ മരിപ്പിപ്പിൻ മരിപ്പിപ്പിൻ എന്ന് പറയുന്നത്? അതുപോലെ ഇത് പൊസിഷണൽ ആൻഡ് ഫങ്ഷണൽ സാങ്ക്ടിഫിക്കേഷൻ തമ്മിലുള്ള വ്യത്യാസമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പാപസംബന്ധമായി മരിച്ചു എന്നും ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു എന്നും ലോകത്തിലെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെന്നും ക്രിസ്തു കാൽവരി ക്രൂശ് മരിച്ചപ്പോൾ അവന്റെ കൂടെ ഞാനും മരിച്ചു എന്നും, ഇതൊക്കെ വേദപുസ്തകം വ്യക്തമായി നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. വി ഓൾറെഡി ഡൈഡ്, അവർ ഫ്ലഷ് ഈസ് നോ മോർ അലൈവ്. അപ്പോൾ എങ്ങനെയാണ് ഈ അവയവങ്ങളെ നമ്മൾ മരിപ്പിക്കുന്നത്? ദാറ്റ് മീൻസ് ഹൗ ഈസ് ഇറ്റ് പോസിബിൾ, ഹൗ ഈസ് ഇറ്റ് വർക്കിംഗ്? നമ്മുടെ പ്രാക്ടിക്കൽ സാങ്ക്ടിഫിക്കേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? സഹോദരങ്ങൾ, അവിടെയാണ് നമ്മുടെ ഫെയ്ത്ത് വർക്ക് ചെയ്യുന്നത്.
റോമലേഖനം 6:11 പറയുന്നു, നിങ്ങൾ മരിച്ചവരെന്ന് എണ്ണുവിൻ. കൗണ്ട് യുവർ സെൽഫ് ഡെഡ് ടു സിൻ. അത് നമ്മുടെ ഫെയ്ത്ത് ആണ്. ഞാൻ മരിച്ചു എന്നുള്ളത് എൻ്റെ ഫെയ്ത്ത് ആണ്. എൻ്റെ ഫെയ്ത്ത് ഞാൻ മരിച്ചു എന്നുള്ളതാണ്. കാഴ്ച അങ്ങനെയല്ല. പക്ഷെ കാഴ്ചയിൽ നോക്കിക്കഴിയുമ്പോൾ എൻ്റെ എക്സെൻസസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ മരിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ഫെയ്ത്ത് വെച്ച് നോക്കുമ്പോൾ വെൻ ക്രൈസ്റ്റ് ഡൈഡ് ഐ ഡൈഡ്, ഞാൻ മരിച്ചു. അതെൻ്റെ ഫെയ്ത്ത് ആണ്. ആ ഫെയ്ത്തിൽ ഞാൻ ആ മരണത്തിൽ പങ്കാളിയാവുകയാണ്. കർത്താവിൻ്റെ കൂടെ ഉള്ള മരണത്തിൽ ഞാൻ പങ്കാളിയാവുകയാണ്. എൻ്റെ ക്രൂശ് എന്ന് പറയുന്നത് ഞാൻ തിരഞ്ഞെടുക്കുന്നതല്ല. കർത്താവിൻ്റെ ജീവിതത്തിൽ തരുന്ന ഓരോ ക്രൂശിലും ഞാൻ അവൻ്റെ മരണത്തിൽ പങ്കാളിയായിത്തീരുകയാണ്. ഈ പങ്കാളിത്തം എന്ന് പറയുന്നത് ഫെയ്ത്ത് ആണ്. അപ്പോൾ ഫെയ്ത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ മരിച്ചു എന്നുള്ള സത്യത്തിലേക്ക് ഞാൻ എത്തുന്നു. എൻ്റെ കാഴ്ചയല്ല സത്യം, നിത്യതയാണ് സത്യം. ആ നിത്യതയിൽ ഞാൻ മരിക്കുകയും കർത്താവിനിൽ ജീവിക്കുകയും ചെയ്യുന്നു. ഞാൻ അവനിൽ തികഞ്ഞവനായിരിക്കുന്നു എന്നുള്ള നിത്യമായ സത്യത്തിലേക്ക് ഞാൻ ഫെയ്ത്ത് കൊണ്ട് പിടിക്കുക. ഫെയ്ത്ത് കൊണ്ട് എങ്ങോട്ടാണ് പിടിക്കുന്നത്? ഞാൻ മരിച്ചു എന്നും ഇനി ജീവിക്കുന്നത് ഞാനല്ല എന്നും ഓക്കെ എന്നുമുള്ള ആ നിത്യമായ സത്യത്തിലേക്ക്, എറ്റേണൽ ട്രൂത്തിലേക്ക്. അത് നമ്മൾ ഈ കാണുന്ന കാഴ്ചയല്ല, അത് അതൊരു എറ്റേണൽ ട്രൂത്ത് ആണ്. ആ എറ്റേണൽ ട്രൂത്തിലേക്ക് കണക്ട് ആകാനുള്ള, കാണാത്ത ആ ട്രൂത്തിലേക്ക് കണക്ട് ആകാനുള്ള നമ്മുടെ മീൻസ് ആണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഫെയ്ത്തിലൂടെ നമ്മൾ കാണുന്നത് എന്താണ്? ഫെയ്ത്തിലൂടെ നമ്മൾ കാണുന്നത് ഐ ഡൈഡ് എന്നുള്ളതാണ്. അപ്പൊ ഫെയ്ത്ത് ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും വിശ്വസിച്ചാൽ പൈസ കിട്ടുന്നുള്ളൂ, വിശ്വസിച്ചാൽ രോഗശാന്തി വരുന്നുള്ളൂ ഒന്നും അല്ല. ഫെയ്ത്ത് ലൈഫ് എന്ന് പറയുന്നത് എറ്റേണൽ റിയാലിറ്റിയുമായിട്ട് ഞാൻ കണക്റ്റഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. ആ എറ്റേണൽ റിയാലിറ്റി എന്താണ്? ഐ ഡൈഡ്. ഈ ഐ ഡൈഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസിലാണ്. മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഡോക്ടറിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, എന്നാൽ പ്രായോഗിക ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ പറയാണ് മരിപ്പിപ്പിൻ, ഉരിഞ്ഞു കളയുവിൻ, പുതിയതിനെ ധരിക്കുവിൻ, ഓക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുവിൻ ചെയ്യുവിൻ എന്ന് കാണുന്നത്. അതൊരു ഫെയ്ത്ത് ഓപ്പറേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് എല്ലായിടത്തും പറയുന്നത്. ദാറ്റ് മീൻസ് ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിൽ ഞാൻ എൻ്റെ പഴയതിനെ മരണത്തിന് ഏൽപ്പിച്ചിരിക്കുന്നു. ദാറ്റ് മീൻസ് ഹി ഡൈഡ്. ഐ എം പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദാറ്റ് ഡെത്ത്. എൻ്റെ ജീവിതത്തിലുള്ള ഓരോ ക്രൂശിലും ഞാൻ ആ മരണത്തെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ്. അപ്പൊ മരിപ്പിപ്പിൻ എന്നുള്ള പ്രയോഗം ശരിക്കും ആ വിശ്വാസത്തിന്റെ എക്സർസൈസ് ആണ്. ഐ എക്സർസൈസ് ദാറ്റ് ഫെയ്ത്ത്. അപ്പൊ എൻ്റെ വിശ്വാസം എന്നെ ഇത് ബാധിക്കുന്നില്ല, ഐ ഡൈഡ് എന്നുള്ളതാണ്. അപ്പൊ ഇത് ഈ ഒരു വിശ്വാസത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മുടെ ഓരോ ക്രൂശും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഓക്കെ, അത് ഒരു ഭാഗം. ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം മുൻപിലുള്ള ഒരു ഒരു വലിയ ചലഞ്ചാണ്. ഇപ്പൊ ഇത് ഞാൻ പ്രസംഗിക്കുമ്പോഴും നിങ്ങൾ പറയരുത് ഒരിക്കൽ ഷോ ഇങ്ങനെ ആയി മാറാൻ പറ്റുമോ കർത്താവേ എന്ന് ചിന്തിക്കരുത്. ഒത്തിരി ആത്മാർത്ഥതയുള്ള സഹോദരങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കർത്താവിനെ ഒത്തിരി സ്നേഹിക്കുന്നവരാണ് നമ്മളിൽ പല ആളുകളും. അപ്പോ ഈ വചനം കേൾക്കുമ്പോൾ വിചാരിക്കും, അയ്യോ ഞാനിങ്ങനെയൊന്നും ആയില്ലല്ലോ, ഇന്ന് എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ആവുമോ, കർത്താവ് എങ്ങനെ നായാ മതിയായിരുന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല കാര്യമാണ്. പക്ഷെ നിരാശപ്പെടരുത്. ഞാൻ ഈ വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജീവജല നദികൾ ഒഴുകുന്ന ഒരു തലം, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുന്ന ഒരു പരിജ്ഞാനത്തിന്റെ തലം നമ്മുടെ മുൻപിലുണ്ട്. അത് വിശദീകരണത്തിന്റെ ഒരു പൂർത്തീകരണമാണ്. വി ആർ റണ്ണിങ് ടുവേർഡ്സ് ദാറ്റ് മെച്യൂരിറ്റി. അതായത് ജീവജല നദികൾ ഒഴുകുന്ന, അതുപോലെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇത് ദൈവഹിതമാണോ എന്ന കാഴ്ച കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ അവയവങ്ങൾ ദൈവിക ജീവനാൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു തരത്തിലേക്ക് ഒരു മനുഷ്യന് വളരാൻ കഴിയും എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നത് തിരുവെഴുത്ത് പറയുന്ന പോലെ, എന്നിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അതുപോലെ എബ്രായ ലേഖനം 5 അവസാനത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഞാനൊന്നെടുക്കാം, കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യാസം വന്ന ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ സാധിക്കുകയുള്ളൂ. ഞാനിത് ഓർമ്മയിൽ നിന്നാണ് ഈ വാക്യം പറയുന്നത്. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകൾ, അപ്പൊ കട്ടിയായുള്ള ആഹാരം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എബ്രായ ലേഖനത്തിൽ ഉദ്ദേശിക്കുന്ന ക്രിസ്തുവിന്റെ പരിജ്ഞാനമാണ്. ആ പരിജ്ഞാനം താൽ നടത്തപ്പെടുക, പരിജ്ഞാന പൂർത്തി പ്രാപിക്കുക. ദാറ്റ് മീൻസ് ഈ എന്താ, There shall be showers of blessing എന്നൊരു പാട്ടുണ്ടല്ലോ, പാട്ടിനകത്ത് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇപ്പോൾ തുള്ളി തുള്ളികളായിട്ട് ഇത് വീഴുന്നുണ്ട്, അതുപോലെ ഒരു വലിയ പ്രവാഹം നിങ്ങൾക്ക് തരണമെന്നാണ് ആ പാട്ട്. അപ്പൊ അതുപോലെ ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് തുള്ളി തുള്ളികളായിട്ട്, അതായത് ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്ന ചെറിയ ചെറിയ സ്ട്രീമുകളായിട്ടാണ് ഈ ക്രിസ്തുവിന്റെ ജീവൻ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിന്റെ ആദ്യകാലത്ത് വരുന്നത്.
അപ്പൊ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഞാൻ മരിച്ചതാണ്, ഞാൻ മരിച്ചതാണ് എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് അത് നേടുന്നത്. ശരിയല്ലേ? മിക്കവാറും ആദ്യമൊക്കെ ഈ സംഭവമൊക്കെ നടന്ന ശേഷമാണ് ഞാൻ മരിച്ചതാണെന്ന് ഓർക്കുന്നത്, വിശ്വസിക്കുന്നത്. അടിയും കഴിഞ്ഞിട്ടായിരിക്കും, അല്ല രണ്ട് ചീത്തയും പറഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും, നാവൊക്കെ അതിന്റെ തോന്നിയ വഴിക്ക് പോയ ശേഷമായിരിക്കും, പിന്നെ ആയിരിക്കും ആലോചിക്കുന്നത് അയ്യോ ഞാൻ ചത്തതായിരുന്നു. ഇപ്പൊ ഇത് റിയാലിറ്റിയും നമ്മുടെ ഇപ്പോഴത്തെ എന്താ ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ കാഴ്ചകളും തമ്മിലുള്ള വ്യത്യാസം, അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ തുടക്കകാലം, ബാല്യകാലം. ഓക്കെ, നമ്മൾ ആത്മീയ നമ്മുടെ ഈ ഭൗതിക ജീവന് ഒരു ശൈശവകാലവും ബാല്യകാലവും യൗവനകാലവും ഒക്കെ ഉള്ള പോലെ ആത്മീയ ജീവിതത്തിനും ഒരു വളർച്ചയുടെ കാലഘട്ടമുണ്ട്. അപ്പൊ ആദ്യകാലത്ത് നമ്മൾ സത്യം മനസ്സിലാക്കി നമുക്കത് ഒരു ഇന്റലക്ച്വൽ ട്രൂത്ത് ആയിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്, ഞാൻ മരിച്ചതാണെന്ന്. പക്ഷെ അത് അപ്ലൈ ചെയ്യാൻ നമ്മൾ മറന്നുപോകും, കാരണം നമ്മുടെ ജീവനിലേക്ക് വന്നിട്ടില്ല. മറന്നുപോയി വഴക്കുണ്ടായി കുറെ കഴിയുമ്പോൾ ഓർക്കും, അയ്യോ ഞാൻ മരിച്ചതാണല്ലോ എന്നുള്ള പ്രസംഗത്തിൽ കേട്ടത്, ശോ കഷ്ടമായി പോയല്ലോ. ഇതാണ് പ്രൈമറി പടി. കുറച്ച് മുമ്പോട്ട് വരുമ്പം നമ്മള് ഇടയ്ക്കിടയ്ക്ക് ഇത് വരും, അതായത് ഒരു ഒരു ക്രോസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ മരിക്കാനുള്ള ടൈമായി. ഓക്കെ, ഇത് അപ്ലൈ ചെയ്യുന്നു, വിശ്വാസം എക്സർസൈസ് ചെയ്യുന്നു, ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്ന് പറഞ്ഞ് ബലമായിട്ട് പിടിച്ചെടുക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇത് ഒരു ബാല്യകാലം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ യൗവനകാലം, അതിന്റെ ആദ്യകാലം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് ചിലയിടത്തൊക്കെ നമുക്ക് ഈ ലൈഫ് വെളിയിലോട്ട് വരുന്നുണ്ട്. നേരത്തെ അടി കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത്, ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ലൈഫ് ചിലർ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഓ അയാൾ പ്രതികരിച്ചില്ലല്ലോ, അയാള് തിരിച്ചു സംസാരിച്ചില്ലല്ലോ. അപ്പൊ ആ സമയത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഈ പ്രതികരിക്കുന്ന ജഡം അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളൊക്കെ ഏതാണ്ട് ആ ലെവലിലൊക്കെ ആയിരിക്കും മിക്കവാറും ആൾക്കാരും വിചാരിക്കുന്നത്, പ്രസംഗകനുൾപ്പെടെ ഏതാണ്ട് ആ ലെവലിലൊക്കെ ആയിരിക്കാനാണ് സാധ്യത. അതായത് വല്ലപ്പോഴൊക്കെ നമ്മള് എന്താ ഇങ്ങനെയൊക്കെ ആളുകൾ കാണുന്നുണ്ടോ, കൊള്ളാമല്ലോ അയാൾ തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, ഓ ആ പൈസ അയാൾ വിട്ടു കൊടുത്തല്ലോ, ഓ അത് കൊള്ളാം, അങ്ങനെ പുള്ളി ചെയ്തല്ലോ, കൊള്ളാം ഇങ്ങനെ. അപ്പൊ അങ്ങനെ ചില ഈ ട്രിക്കിൾസ് ഓഫ് വാട്ടർ അത് ആളുകൾ കാണുന്നുണ്ട്. അപ്പൊ അതാണ് ഒരു സെക്കൻഡ് സ്റ്റേജ് എന്ന് വിചാരിക്കുന്നത്. എന്നാ ഇനി നമ്മളെല്ലാം മുമ്പോട്ട് പോകുമ്പം ഈ ഞാൻ മരിച്ചതാണെന്നുള്ളത് ഒരു ക്രോസ് വരുമ്പോൾ മാത്രമല്ല, ലൈഫ് മൊത്തമേ ഒരു ക്രൂശിന്റെ അവസ്ഥയിലോട്ട് വരുമ്പം നമുക്ക് മനസ്സിലാവുന്ന കർത്താവെ, ഇറ്റ്സ് ഓൺലി യു ഹൂ ഈസ് ലിവിങ്, ഹൂ യു ആർ ലിവിങ് എന്നുള്ള ആ ബോധ്യം ഒരു സ്ഥായിയായ ഫെയ്ത്തായിട്ട് മാറുമ്പോഴാണ് ജീവജലത്തിന്റെ പ്രവാഹമായിട്ട് വരുന്നത്. അതായത് വി നോ ലോങ്ങർ, അതാ കർത്താവ് പറയുന്നത് ഐ ആം നോ, ഇറ്റ് ഈസ് നോ ലോങ്ങർ ഐ എന്ന് പറഞ്ഞാൽ ഇനി ഞാനില്ല, അത് പോയി, ഇനി ഞാനില്ല, അത് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് പറയുന്നത് ഇറ്റ് ഈസ് നോ ലോങ്ങർ ഐ, ഇടയ്ക്ക് ഞാനില്ല. അപ്പൊ ഞാൻ ഈ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ക്രൈസ്റ്റ് മരിച്ചാലാവും. ക്രിസ്തുവാണ് വസിക്കുന്നത് എന്നുള്ളത് ജീവജലത്തിന്റെ ഒരു പ്രവാഹമാണ്. അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നതല്ല, അതൊരു എന്താ പറയുന്ന ഒരു നമ്മുടെ ഫെയ്ത്ത് നമ്മളെ ആ ലൈഫിലേക്ക് എത്തിക്കുകയാണ്. വേർ സ്ട്രീംസ് ഓഫ് ലൈഫ് വിൽ ഫ്ലോ. ഇതൊരു ഭയങ്കര സ്വപ്നമാണ്, എല്ലാ വിശ്വാസിയുടെ സ്വപ്നമാണ്. നിങ്ങൾ ആ സ്വപ്നത്തിലോട്ട് എത്തിയിട്ടുണ്ടാവില്ല, അത് ഞാനും എത്തിയിട്ടില്ല. എത്തിയായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെയൊന്നും അല്ല. അപ്പൊ നമ്മുടെ എല്ലാ മുമ്പിൽ ആ ഓട്ടം, ആ മെച്യൂരിറ്റിയിലുള്ള ഓട്ടം, ടാൻഡലൈസിങ് റൺ ടുവേർഡ്സ് മെച്യൂരിറ്റി, ഇപ്പൊ കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഓടുന്ന ആ ഒരു മെച്യൂരിറ്റി നമ്മുടെ മുമ്പിൽ എപ്പോഴും കർത്താവ് ഒരു വാഗ്ദത്തമായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് വിശ്വാസിയെ സംബന്ധിച്ച്, ആത്മാവുള്ളവരെ സംബന്ധിച്ച് ഇത് ഭയങ്കര ആനന്ദമാണ്. അപ്പൊ ഈ ഒരു ഗ്രോത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്കെല്ലാം ഈ ക്രോസ് വരുമ്പം ഈ ക്രോസ് കർത്താവ് സോൾവ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് നമ്മുടെ ഉള്ളിൽ ആത്മാവിനെ തന്നിട്ടാണ് ആ ഡെഡ്നെസ് ഓഫ് അവർ എർത്ത്ലി ഓർഗൻസ്. അതൊരു റിയാലിറ്റിയാണ്, നമ്മൾ മരിപ്പിക്കുന്നതല്ല, ഇറ്റ് ഈസ് ഡെഡ്. അപ്പൊ മരിപ്പിക്കൂ എന്ന് പറഞ്ഞു കഴിയുമ്പം ഞാൻ എന്റെ വിശ്വാസത്താൽ ആ മരണത്തെ കൗണ്ട് ചെയ്യാണ്. ഐ എം കൗണ്ടിങ് മൈസെൽഫ് ഡെഡ്. വാട്ട് ഹാപ്പൻഡ് ഓൺ ദ ക്രോസ്, ഐ കൗണ്ട് ഇറ്റ് ആസ് ഡെഡ്. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ അവയവങ്ങൾ മരിക്കുന്നത്. ഈ മരിപ്പി അതായത് ഈ ഓരോ ലേഖനങ്ങൾക്കും നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്, ഓരോ ലേഖനങ്ങൾക്കും രണ്ടു ഭാഗങ്ങളുണ്ട്. ആദ്യത്തെ ഭാഗം പത്യോപദേശം, രണ്ടാമത്തെ ഭാഗം അതിന്റെ പ്രായോഗിക വശമാണ്. അപ്പൊ പത്യോപദേശത്തിൽ പറയുമ്പോൾ എല്ലായിടത്തും പറയുന്നത് മരിച്ചു മരിച്ചു മരിച്ചു. ധാർമ്മിക ഉപദേശ ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ പറയുന്നത് മരിപ്പിക്കുവിൻ, ഏൽപ്പിച്ചു കൊടുക്കുവിൻ, ഷർട്ട് അഴിച്ച് മറ്റുന്നവരെ പുതിയ വസ്ത്രം ധരിക്കുന്ന പോലെ പഴയതിന് ഉരിഞ്ഞു കളഞ്ഞ് പുതിയതിനെ ധരിക്കുവിൻ എന്ന് പറയുന്നത് എവിടെയാണ്? അത് പ്രായോഗിക ഉപദേശം പറയുമ്പോഴാണ്. അത് എവിടെ നിന്നാണ് ഈ പ്രായോഗിക ഉപദേശം വരുന്നത്? പത്യോപദേശത്തിൽ നിന്നാണ്. അതായത് ഇറ്റ്സ് ഓൾറെഡി ഡെഡ്. അപ്പം മരിപ്പിക്കുവിൻ എന്നുള്ള ആഹ്വാനം എന്താ പറയുന്നത്? കം ടു ദിസ് റിയാലിറ്റി, യു ഡൈഡ്.
കം ടു ദിസ് റിയാലിറ്റി, യു ഡൈഡ്, നിങ്ങൾ മരിച്ചു എന്ന സത്യത്തെ നിങ്ങൾ അംഗീകരിക്കുക, അപ്പൊ നിങ്ങളുടെ അവയവങ്ങൾ നിശ്ചലമാവും, ഭൂമി ഭൂസംബന്ധമായ നിങ്ങളുടെ അവയവങ്ങൾ നിശ്ചലമാവും. സോ ദ ഫെയ്ത്ത് ഈസ് ദ ഓപ്പറേറ്റിംഗ് മെക്കാനിസം ദയർ. അപ്പൊ വിശ്വാസം എന്നതാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ പൂർണ്ണമായും ക്രിസ്തുവിന്റെ മെച്യൂരിറ്റിയിലോട്ട് എത്തിക്കുന്ന ആ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി എബ്രായ ലേഖനത്തിൽ നമ്മൾ കണ്ട ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള തിരിച്ചറിവ്, അതായത് അഭ്യസനമാണത്, ഒരു കാര്യം മനസ്സിലാകുമ്പോൾ, ഒരു കാര്യം കാണുമ്പോൾ, കേൾക്കുമ്പോൾ, ഇത് ദൈവഹിതമാണോ. നമുക്ക് ആദ്യത്തെ ലെവൽ എന്താണെന്നറിയോ, പ്രവാചകനോട് ചോദിക്കാം, അതാണ് ഫസ്റ്റ് ലെവൽ. ആ ലെവലിൽ പോയി വട്ടം കറങ്ങിയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ടാകും, ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കും. അപ്പം പ്രവാചകനോട് ചോദിക്കാം എന്താണ് ദൈവഹിതം എന്ന് പോകുന്നത് ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രൈമറി ലെവലാണ്. ഓക്കെ, കുറച്ചുകൂടി മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് ചോദിക്കും, കർത്താവ് ഇത് നടക്കണോ, ഇത് വേണോ, ഇത് വേണോ, ഇത് ചെയ്യണോ. അപ്പൊ പല സമയത്ത് ഉത്തരവില്ല, ദൈവഹിതമാണോ ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വരുന്ന രണ്ടാമത്തെ, മിക്കവാറും നമ്മൾ ആ ലെവലിലൊക്കെ ആയിരിക്കും. ഞാനിതിങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളെല്ലാം ഒരു സ്ട്രഗിൾ, ലൈഫിന്റെ സ്ട്രഗിളിലാണ്. ഇനി മൂന്നാമത്തെ ഒരു ലെവലുണ്ട്, അതാണ് നമുക്കൊരു കാര്യം കാണുമ്പോഴേ ക്രിസ്തുവിന്റെ ജീവൻ എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെ, അതാണ് എബ്രായ ലേഖനത്തിൽ പറയുന്ന മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഒരു കാര്യം കേൾക്കുമ്പോഴേ കർത്താവ് ഇങ്ങനെയാണോ, കർത്താവ് ഇങ്ങനെ ചെയ്യുമോ, അതെന്താണ്, ഇത് ദൈവഹിതമാണോ എന്ന് അറിയാൻ പറ്റുന്ന നന്മ തിന്മകളെ വിവേചിക്കുവാൻ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കഴിയുന്ന ഒരു തലം. അപ്പോ വേറൊരു കാര്യമുണ്ട്, ചില ആൾക്കാർ വിചാരിക്കും ഇതിങ്ങനെയൊക്കെ ഭക്തി അനുഭവിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും തോന്നുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് ആദ്യ സ്നേഹം വിട്ടുപോയി, ആദ്യത്തെ പാഷൻ വിട്ടുപോയി എന്ന് ചില ആളുകൾക്ക് തോന്നാം. അത് എവിടെയോ സാക്ഷ്യത്തിൽ എനിക്കൊന്ന് വാട്സ് സിസ്റ്ററാണ് പറഞ്ഞത്, എനിക്കറിയില്ല ആരോ ഒരാൾ പറഞ്ഞു തോന്നുന്നു. ഈ ആദ്യ സ്നേഹം വിട്ടുപോകുന്നതല്ല അത്, നമ്മൾ യേശുവിനെ ജഡത്തിൽ അറിയുന്നതിന് പകരം ആത്മാവിൽ അറിയുന്നത് കൊണ്ടാണ് ഈ വ്യത്യാസം ഉണ്ടാകുന്നത്. അതായത് ജഡത്തിൽ നമ്മൾ കർത്താവിനെ അറിയുമ്പോൾ, അയ്യോ എന്റെ കർത്താവിന്റെ അടുത്തേക്ക് വന്നല്ലോ, യേശു എന്റെ അടുത്ത് വന്നല്ലോ എന്നുള്ള ആ ഒരു ഓസംനെസ് നമ്മുടെ ഉള്ളിൽ തോന്നും. എന്താ പറയുന്നത്, ഓ എന്റെ അടുത്ത് കർത്താവ് വന്നിരിക്കുക എന്നുള്ള അവസ്ഥ എന്തായിരിക്കും, ആ ഒരു എക്സ്പീരിയൻസ് ഓഫ് ക്രൈസ്റ്റ് നിയർ മീ, ക്രൈസ്റ്റ് ബിസൈഡ് മീ എന്നുള്ളത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കർത്താവിനെ തരുന്നത്. പക്ഷെ പതുക്കെ പതുക്കെ നമ്മൾ വരുന്ന മെച്യൂരിറ്റി എന്ന് പറയുന്നത് എന്റെ അകത്ത് കർത്താവ് ജീവനായി മാറിയാണ്, ഞാൻ അവനെ ആത്മാവിലാണ് അറിയുന്നത്. ഈ ആത്മാവിൽ അറിയുമ്പം ക്രിസ്തു എവിടെയാണ്, ക്രിസ്തു എന്റെ ജീവൻ തന്നെയാണ്, നമ്മുടെ ജീവനായ ക്രിസ്തു എന്നുള്ളതാണ്. ആ ആത്മാവ് നമുക്ക് തരുന്ന ജീവനിലാണ് നമ്മൾ ക്രിസ്തുവിനെ അറിയുന്നത്, ത്രൂ അവർ വർക്ക്സ്, ത്രൂ അവർ തോട്ട്സ്, ത്രൂ അവർ ലൈഫ്. ആ ലൈഫിലൂടെ കർത്താവിനെ തിരിച്ചറിയുമ്പോൾ ഒരുപക്ഷെ ആദ്യത്തെ പാഷനിലായിരിക്കില്ല നമ്മൾ ചെയ്യുന്നത്, ഒരു കുഞ്ഞിന്റെ എക്സ്യൂബറൻസ് നമുക്ക് ഒരുപക്ഷെ ഉണ്ടായിരിക്കില്ല. അത് വളർന്ന് വളർന്ന് ആ ലൈഫിന്റെ മെച്യൂരിറ്റിയോട് നമ്മൾ പോകുമ്പോൾ സ്നേഹം റിയലി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആ എക്സ്പ്രഷൻസ് വ്യത്യാസം ഉണ്ടാവും, കാരണം ഇത് ജഡപ്രകാരമുള്ള ഒരു അറിവല്ല ക്രിസ്തുവിനെ നമ്മൾ അറിയുന്നത്, അത് ശരിക്കും ആത്മാവിലുള്ള അറിവാണ്. ഈ ആത്മാവിലുള്ള അറിവിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്നേഹം വളരെ കൂടുതലായിരിക്കും, പക്ഷെ അത് അതിന്റെ ഇമോഷണൽ എക്സ്പ്രഷൻസ് നമ്മൾ പഴയതുപോലെ ആയിരിക്കില്ല. ഓക്കെ, അത് വ്യത്യാസം വരാം, വ്യത്യാസം വരാം, വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. യു ക്യാൻ, ഇവിടെ എല്ലാം നമ്മൾക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമുക്ക് കർത്താവ് തന്ന വലിയ വിക്ടറിയെ കുറിച്ചും ഈ ജഡത്തിന്റെയും എല്ലാ അധികാരത്തിന്റെ കർത്താവ് തന്ന വിക്ടറിയെ കുറിച്ചും സ്വാതന്ത്ര്യത്തെ കുറിച്ചും കർത്താവ് നമ്മളിൽ നിന്ന് പ്രവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജീവജല നദികളെ കുറിച്ചും നമ്മൾ എങ്ങനെ കർത്താവിന്റെ ജീവന്റെ തന്നെ ഒരു സാക്ഷിയായി മാറണമെന്നുള്ളതിനെ കുറിച്ചുമുള്ള ചില പരാമർശങ്ങൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നടത്തണമെന്ന് ആത്മാവ് പ്രേരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.